അജദ്രോഹ കേസിൽ ഐഷ സുൽത്താന ഈ മാസം 20-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അറസ്റ്റ് ഉണ്ടായാൽ ഇടക്കാല ജാമ്യം നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി എൻ കെ ഷിജുവാണ് ചേരുന്നത്. ഷിജു, ഐഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ഈ കവരത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസിലാണ് തനിക്ക് മുൻകൂർ ജാമ്യം വേണം, അറസ്റ്റിനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഐഷ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിൽ ഇന്ന് അവർ പറഞ്ഞത് ഇങ്ങനെയൊരു പരാമർശം തെറ്റാണ് എന്ന് ബോധ്യമായതോടെ അതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ താൻ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിക്കാം, പക്ഷേ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഐഷ സുൽത്താനയുടെ പരാമർശം അതൊരു അബദ്ധത്തിൽ സംഭവിക്കുന്നു, കേന്ദ്ര സർക്കാരിനെതിരായി ലക്ഷദ്വീപ് ജനങ്ങളെ വിഭാഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പരാമർശമായിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു പരാമർശം നടത്തുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പരാമർശമാണ്. അതുകൊണ്ട് അവരുടെ മുൻകൂർ ജാമ്യം അനുവദിക്കരുത്, അത് തെറ്റായ സന്ദേശം നൽകും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അറസ്റ്റ് വേണോ വേണ്ടയോ എന്ന കാര്യമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുക എന്നായിരുന്നു ഭരണകൂടത്തിന്റെ നിലപാട്. ഇതിനുശേഷമാണ് കോടതി അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. അവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 50,000 രൂപ യുടെ രണ്ടാൾജാമ്യത്തിൽ ഇടക്കാല ജാമ്യം നൽകണം. അതിനുശേഷം ഇത് ഒരാഴ്ചത്തേക്കാണ് ഈ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത്. ഷിജു, ഒരു നിമിഷം ഷിജു തുടരുക. ഐഷ സുൽത്താന തന്നെ നമ്മുടെ അടുത്ത് ഒരു ചെറിയ പ്രതികരണത്തിനായി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഐഷ, ഈ മാസം 20-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഐഷയ്ക്ക് നോട്ടീസ്. ഐഷ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചു, പക്ഷെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ആ ചോദ്യം ചെയ്യലിന് പോകാൻ. എന്താണ് ഐഷയുടെ പ്രതികരണം? തീർച്ചയായിട്ടും ഞാൻ ചോദ്യം ചെയ്യാൻ ഹാജരാവേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ മറ്റന്നാള് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെന്തായാലും ഐഷയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താണ് ഷിജു, ഐഷ സുൽത്താൻ എന്തായാലും കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഐഷ എന്തായാലും ചോദ്യം ചെയ്യലിന് ഇപ്പോൾ പോകും. പക്ഷെ നമ്മൾ ഈ മുൻകൂർ ജാമ്യ ഹർജിയാണല്ലോ ഐഷ നൽകിയിരുന്നത്. അപ്പൊ മുൻകൂർ ജാമ്യമല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇടക്കാല ജാമ്യം നൽകണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കാം ഇതിൽ തുടർ നടപടികൾ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദ്വീപിൽ ചെന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന ഐഷ സുൽത്താന, അങ്ങനെ ഒരു ആശങ്ക ഐഷയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. തീർച്ചയായും ഇതിലിപ്പോൾ ഹൈക്കോടതി ഇടക്കാല ജാമ്യം കൊടുക്കുന്നതോടുകൂടി അവർക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ, അതായത് മറ്റന്നാൾ പോകുമെന്നാണല്ലോ ഇപ്പോൾ ഐഷ സുൽത്താന തന്നെ വ്യക്തമാക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ ദിവസം തന്നെ ഹാജരായാൽ അവരുടെ അറസ്റ്റ് അനിവാര്യമാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം. പക്ഷേ ഒരു അഭിഭാഷകന്റെ സാന്നിധ്യത്തിലായിരിക്കണം ആ അറസ്റ്റ് അവർ ചെയ്യേണ്ടത്. മാത്രമല്ല അവരെ അപ്പോൾ തന്നെ കീഴ്ക്കോടതിയിൽ ഹാജരാക്കി അവർക്ക് ജാമ്യവും അനുവദിക്കണം. അതുകൊണ്ട് തന്നെ ആ നടപടികൾ പൂർത്തിയാക്കിയാൽ അവർക്ക് തിരിച്ച് വേണമെങ്കിൽ തിരിച്ച് കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ തുടരാൻ തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് അതിന് നിൽക്കേണ്ടി വരും. അപ്പോഴെല്ലാം തന്നെ അഭിഭാഷകരുടെ സേവനം അവർക്ക് ഉറപ്പുവരുത്തണമെന്ന് കോടതി ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ പക്ഷേ ഒരു മുഴുവൻ ഉത്തരവ് വന്നിട്ടില്ല. അത് ഈ ഒരാഴ്ചക്ക് ശേഷം, ഈ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ആയിരിക്കും ഹൈക്കോടതി വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കുക. അതിലായിരിക്കും ഈ വ്യവസ്ഥകൾ എന്തൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ കാര്യങ്ങൾ ഉണ്ടാവുക. രജനി, ശരി, എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.